ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നലെ എവിടെ നിർത്തിയോ അവിടെ വേണം ഇന്ന് തുടങ്ങാനായിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മളിതാ നമ്മുടെ എഞ്ചിന്റെ കവറിന്റെ ത്രെഡ് പോയത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മൾ എം സിയിൽ വെച്ച് ഫിക്സ് ചെയ്തു. പിന്നെ അതേ നമ്മുടെ ഈ ഫൈബർ പീസ്, നമ്മുടെ മേളിൽ വരുന്ന ഈ ഫൈബറിന്റെ പീസ് പൊട്ടിയത് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്തു. ഇതൊക്കെ കണ്ടോ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഇതിനെ ഒരു ചെറുതായിട്ട് പോലും ഒന്ന് ഇത് അനങ്ങുന്നില്ല, ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്ക് എം സിയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടതല്ലേ, നമ്മൾ ബാക്കി വന്ന് എം സിയിൽ ഇതിനകത്ത് തേച്ചാണ്. നമ്മുടെ എം സിയിൽ ഇതാ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ത്രെഡ് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി എടുത്ത് എം സിയിൽ ബാലൻസ് വന്നത് എടുത്തതാണ്. അപ്പം ഇതൊക്കെ കണ്ടോ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് ചെറുതായിട്ട് പോലും ഒന്ന് അനങ്ങുന്ന പോലില്ല, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞായിരുന്നു. നമുക്ക് നമ്മുടെ ഇന്റർകൂളർ ഒക്കെ ഭയങ്കര നാശമായിട്ടിരിക്കും, അതൊക്കെ നൈറ്റ് ക്ലീൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലേ. ഇന്നലെ നമ്മളിത് അടച്ചു വെച്ചില്ലായിരുന്നു കേട്ടോ, അതൊന്നും തിരിച്ച് ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ചില്ലായിരുന്നു. മഴയൊക്കെ പെയ്ത് അപ്പടെ വെള്ളമൊക്കെ വീണ ശോകമായി. അപ്പം നമുക്കിനി ഇത് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് വെച്ചേക്കായിരുന്നു, പക്ഷേ ബോണറ്റ് താത്താതെ മേടി കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ഇവിടെ എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കാം. ബോണറ്റ് താത്ത കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് ഫിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് വെക്കണമെങ്കിൽ നമുക്ക് ഇന്റർകൂളറ് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഇതിപ്പോൾ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർകൂൾ വഴിച്ചെടുക്കണം. അപ്പം അതേ ആ നട്ട് കൂരണം. അപ്പം എനിക്ക് ഇവിടെ നിന്നാൽ എത്തത്തില്ല, അതുകൊണ്ട് എനിക്ക് മേളിൽ കയറണം. അപ്പം അതിന് മുന്നേ ഞാൻ പോയി ഇത് നട്ട്സൊക്കെ അയച്ചെടുക്കാനുള്ള ടൂൾസൊക്കെ എടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പം ഇതേ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ടൂൾസൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതേ മണ്ടയ്ക്ക് കയറട്ടെ കേട്ടോ. മണ്ടയ്ക്ക് കയറാനായിട്ട് സ്പെഷ്യൽ സാധനമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പണി തുടങ്ങിയപ്പോഴേ എടുത്ത് വെച്ചതാണ്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം. നിങ്ങൾക്ക് ഉറക്കത്തൊക്കെ അരച്ചുകൊണ്ട് ഓരോ പണിയും ചെയ്യാനുള്ള അതുകൊണ്ട് അപ്പൊ ദേ നമുക്ക് ഈ നട്ട് നട്ടൊക്കെ നാല് നട്ടുണ്ട്, രണ്ട് സൈഡിലും രണ്ട് നട്ട് വീതം ആയില്ല. അപ്പം അത് ഊരിയെടുക്കണം. പിന്നെ ദേ ഈ കണക്ടറൊക്കെ ഇതായിക്കണ്ടോ, ഇങ്ങനത്തെ വരുന്ന കണക്ടറുകളൊക്കെ ഇവിടെ ഇരിക്കണം. പിന്നെ എന്തായിരിക്കും ചെയ്യണ്ടേ? പിന്നെ ദേ ഈ സ്ക്രൂ വരണം. ഇങ്ങനെയൊക്കെ കുറച്ച് പണിയുണ്ട്. അടുത്ത് നമുക്ക് ദേ ഈ കണക്ടർ പിടിക്കാൻ കണ്ടോ, എന്നാൽ ആ സ്ക്രൂ നമുക്ക് ആ നട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ദേ കണക്ടർ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ നട്ട് ഊരാം. എല്ലാം പൂവും ഇലയൊക്കെ ചാടി വീണു ആകെപ്പാടെ കൊള്ളായി കിടക്കും. ഇനി അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. പൊക്കമില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്ന് പണി ചെയ്യാനൊക്കെ നല്ല സുഖം കേട്ടോ. ഹൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ തല മുട്ടിയാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമായിരുന്നു ഇതോട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ആരും പൊക്കമില്ലാന്ന് പറഞ്ഞില്ല, എന്നെ കളിയാക്കാൻ വന്നേക്കരുത്. പൊക്കമില്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് ഈ പണിയൊക്കെ ഇങ്ങനെ ഈസി ആയിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്നേ. ഇനിയിപ്പോ തലയൊക്കെ ഇടിച്ച് ഞാനിവിടെ കരഞ്ഞോണ്ടിരിക്കുന്നതില്ലായിരുന്നു. കുറെ നാളായിട്ട് നമുക്ക് ഷെഡിൽ വണ്ടി ഇടാൻ പറ്റാറില്ലായിരുന്നു, അതുകൊണ്ട് ഫുള്ള് ഇലയും പൂവും എല്ലാം ആയിട്ട് അലമ്പ് പിടിച്ച് കിടക്കാം. ഇതെല്ലാം നമ്മൾ ഒന്നേ നന്നേ നന്നേ വൃത്തിയാക്കി എടുക്കുന്ന പണികൾ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് ഞാനും കരിഞ്ഞു പോകുമല്ലോ എന്ന് നോക്കി ടെൻഷനാണ്. ഇപ്പം ആ നട്ടുകളിൽ നിന്നാലും നമ്മൾ ഇനിതാ ഈ ഇവിടെ ഒരു സ്ക്രൂ നമുക്ക് അഴിക്കാനുണ്ട്. ഇതാ ഇതിൻ്റെ ആ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഇത് ലൂസായി കിട്ടും നമുക്ക്. ഇതൊക്കെ ഫുള്ള് ഓയിലൊക്കെ ആയിട്ട് നാശമായിട്ടിരിക്കട്ടോ. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള. അപ്പം അത് ലൂസ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇത് കണ്ടോ, നമ്മുടെ ഈ എഞ്ചിൻ്റെ കവറിൻ്റെ ത്രെഡ് പോയിട്ട് അത് കിടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നത്. അപ്പം അതങ്ങനെ കിടന്നിരുന്നുകൊണ്ട് ഇതാ ഇത് കണ്ടോ, അത് വന്ന് അടിച്ചടിച്ച് ഇതാ നമ്മുടെ പൈപ്പൊക്കെ ഇവിടെ പൊട്ടാറായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വലിയ പ്രഷറൊന്നും വരില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്തല്ലോ. അപ്പം അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരില്ലായിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മിനുസമായിട്ട് കാണാം. ഇത് കണ്ടോ,
ഇവിടെ പക്ഷെ കണ്ടോ ഒരു ടെക്സ്ചർ ഉണ്ട്. ഈ ഇതുപോലെ തന്നെയായിരുന്നു ഇവിടെയും. ഇവിടെയൊക്കെ അത് ഇങ്ങനെ കിടന്ന് അടിച്ച് വൈബ്രേഷൻ അടിച്ചിട്ട് അതൊക്കെ കണ്ടോ. ഈ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇവിടെയൊക്കെ ആ ടെക്സ്ചർ വരുന്നുണ്ട്. അപ്പം ഇത്രയും ഭാഗത്ത് ആ കിടന്ന് കവർ ഇങ്ങനെ വരുന്ന വൈബ്രേറ്റ് ചെയ്തിട്ട് അതൊക്കെ സ്മൂത്തായി പോയതാണ്. എപ്പോഴെങ്കിലും നമ്മൾ ഫിക്സ് ചെയ്തത് നന്നായി. അപ്പോൾ ദേ ഇത് നമുക്ക് ഇതിൽ പിടിച്ച് പയ്യെ ഇങ്ങനെ ഊരിയെടുക്കാം. ഈ ഭാഗത്ത് പിടിക്കരുത് കേട്ടോ, ഈ ഭാഗത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ വളഞ്ഞു പോകും. ഇതാണ് നമ്മൾ ഹൈ പ്രഷർ വാഷ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഈ ചളിഞ്ഞിരിക്കുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്ത് പിടിക്കരുത്, സൈഡിലെല്ലാം പിടിച്ചിട്ട് പയ്യെ ഇതിങ്ങനെ വലിച്ചൂരിയെടുക്കുക. എൻ്റെ അകത്തത് ആ ചെറിയ രീതിയിൽ ഓയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഇനി ക്ലീൻ ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് ഇതാ ഇവിടെ ഇതുപോലെ തന്നെ ഒരു സ്ക്രൂ ഉണ്ട് ഈ സൈഡിൽ, അപ്പം അത് നമുക്ക് അഴിച്ചെടുക്കണം. അത് കഴിച്ച് അവിടുത്തെ പൈപ്പും ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് അതും ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ഊരിയെടുക്കാം. ഇതൊക്കെ ഫുള്ള് ഓയിലായിട്ട് എല്ലാം കൊള്ളായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം. ഊരിയെടുക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ, അത് ഊരി വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വിജയകരമായി അത് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് താഴേക്ക് വെച്ചിട്ട് ഞാനത് താഴെ ഇറക്കട്ടെ കേട്ടോ. അതിൻ്റെ താഴെ ഇറക്കിയിട്ട് നമുക്ക് ബാക്കി നോക്കാമേ. അപ്പോൾ അതെ, ഞാൻ എൻ്റെ ഇൻ്റർകൂളറും പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇൻ്റർകൂളറും. അപ്പം നമുക്കിനി ഇത് ക്ലീൻ ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഓയില് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് ബ്രഷൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാമെന്ന് ഓർക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇതാ ഈ ചളിങ്ങിപ്പോയ ഭാഗങ്ങളുണ്ട്, നമ്മുടെ പ്രഷർ വാഷറിൻ്റെ സംഭാവന. അപ്പം ഈ ഭാഗമൊക്കെ നമുക്കൊന്ന് നിവർത്തിയെടുക്കണം കേട്ടോ. പയ്യെ നമ്മളിങ്ങനെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പയ്യെ ഇങ്ങനെ ഇങ്ങനെ പയ്യെ ചെയ്യാമെന്നോർത്തായിരിക്കുന്നത്. അപ്പം അതും ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇത് കണ്ടിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ്ടോ ഇതിൻ്റെ അകത്തോടെ കീറി ഇങ്ങനെ 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 പോകും. നമുക്ക് ഓക്കെ, നമുക്ക് ഇനി ക്ലീൻ ചെയ്യാനുള്ള പണി നോക്കാം. ഓക്കെ, അപ്പം ഇതാ ഇതിവിടെ വെക്കട്ടെ കേട്ടോ. ഞാൻ എവിടെയെങ്കിലും കൊണ്ട് വെക്കുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അതിന്റെ അടിഭാഗത്ത് എന്താ ഇതുപോലെ തന്നെയുള്ള പോഷണുണ്ട്. അപ്പൊ അതിങ്ങനെ ചളിങ്ങി പോകാൻ നോക്കണം. ഇനി എന്താ ഇത് കൊണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. എല്ലായിടത്തും നമുക്ക് ഓയിൽ ലീക്കേജ് വന്നപ്പം എല്ലായിടത്തും ഓയിലൊക്കെ ആയിട്ട് അപ്പടി കുളമായിട്ടിരിക്കുക. അപ്പൊ നമ്മളെല്ലാം ഇനി ക്ലീൻ ചെയ്തെടുക്കണം. അവിടെ ഒരു ഓസും കൂടെ ഊരാനുണ്ടായിരുന്നു. ഇതാ ഈ ഓസ് ഇതും കൂടെ ഊരിയെടുക്കണമായിരുന്നു. അപ്പൊ ഞാൻ ഇനി വീണ്ടും മേളിൽ കയറേണ്ടി വരും അത് ഊരിയെടുക്കാനായിട്ട്. അപ്പോൾ ദേ ഈ ഓസും കൂടെ നമുക്ക് ഈ പൈപ്പും കൂടെ നമുക്ക് ഊരിയെടുക്കാവേ. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ചുമ്മാ അലം പൈപ്പ് ആയില്ല. ഇതില് അതൊക്കെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുവാണ്. അത് നമുക്ക് ഊരിയെടുക്കണം. ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ നോക്ക്, ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള എന്റെ ഒരു അവസ്ഥ നോക്ക്. ക്ലീൻ ചെയ്യാനുള്ള ഷാംപു ബ്രഷ് ഒന്നും ഞാൻ എടുത്തോണ്ടിരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ പോയി എടുത്തിട്ട് വരട്ടെ, അതൊക്കെ കാണിച്ച് ഞാൻ വെറുതെ നിങ്ങൾ ബോറോ ആക്കുന്നില്ല, വെറുതെ ലാഗാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അതൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചത്. നമ്മൾ പേ ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടല്ലോ. വീട്ടിൽ നമ്മൾ ഷാംപു ഉണ്ട്, ഇത് ഡീസൽ ആണ്. അപ്പൊ ഡീസൽ ഒഴിച്ച് ഫസ്റ്റ് നമുക്ക് ഇതാ ഈ കാണുന്ന നമ്മുടെ ഓയില് പറ്റിയേക്കുന്ന എല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഷാംപു ഇട്ട് കഴുകണം, എന്നിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. വെയിൽ പോണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യുകയും ചെയ്യണം. പിന്നെ ഇതാ ഈ കാണുന്ന പീസ് ഉണ്ട്, ഇത് എന്തിൻ്റെയോ സെൻസറാണ്. അപ്പൊ അത് നമുക്ക് ഊരി വെച്ചേക്കാം. ഇനിയിപ്പം നനഞ്ഞതിൻ്റെ പേരിൽ അത് പോകണ്ട, പോകുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് അതും ഊരി വെച്ചേക്കാം കേട്ടോ. എന്തിനാ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണം, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എവിടെ തൊട്ടാലും പണിയാം. അതുകൊണ്ട് അതൊന്ന് ഊരി വെച്ചേക്കാം. വീണ്ടും എൻ്റെ കയ്യിലെല്ലാം കരിയാക്കും. ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ സെൻസർ. അപ്പൊ ഇത് ഇങ്ങ് എടുത്ത് വെച്ചേക്കാം സൂപ്പർ അന്തരമായിട്ട്. അത് മിസ്സാവട്ടെ. ഇനി അടുത്ത് നമുക്ക് ക്ലീനിങ്ങിനുള്ള പരിപാടി നോക്കാം. സാധനം കൂടി ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം, നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ. അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ റിങ്ങൊക്കെ ഇങ്ങനെ ഊരിയെടുക്കാം കേട്ടോ. അതാ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അതിന് റിങ്ങിരുന്ന് കഴിഞ്ഞാൽ പിന്നെ റിങ്ങിന്റെ ഇടയ്ക്കോടൊക്കെ ആയിരിക്കും റിങ്ങും കഴുകണം. എന്താ കേട്ടോ ഫുള്ള്
ഓയിൽ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡീസൽ ഒഴിച്ച് വേണം ഈ ഓയിലൊക്കെ. ഡീസൽ ഒഴിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പോകും കേട്ടോ. ഓയിലൊക്കെ ഞാൻ കാണിച്ചു തരാമേ. പെട്ടെന്ന് നമുക്ക് ആ ഓയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഡീസൽ പെട്രോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇതുണ്ടോ. ചെറുതായിട്ടൊന്ന് രണ്ട് തവണ തൂത്തേ ഉള്ളൂ. അന്നേരത്തേനും തേക്കണ്ടോ. നല്ല വൃത്തിയായില്ലേ. ആദ്യം ആ പൊടി പിടിച്ചിരുന്നത് പോലെയാണോ ഇപ്പം. ഇട്ടിരിക്കട്ടെ ഇന്ന് രണ്ടും നമുക്ക് ഇതുപോലെ. ഇതുണ്ടോ ആദ്യത്തെ നമ്മുടെ റിങ്ങും ഇപ്പോഴത്തെ നമ്മുടെ റിങ്ങും തമ്മിലുള്ള വ്യത്യാസം നോക്കി. അതുപോലെ നമുക്ക് അതാ ഈ റിങ്ങും ക്ലീൻ ചെയ്യാം കേട്ടോ. അത് നമ്മള് കഴുകി എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഇന്റർകൂളറിന്റെ അകത്ത് ഇതുപോലെ തന്നെ ഈ ഓയിലൊക്കെ പറ്റിയിരിക്കുന്നത് നമുക്ക് ക്ലീൻ ചെയ്യണം. പെട്ടെന്ന് പോകും. ഈ സൈഡിൽ കുറച്ച് അധികം ഉണ്ടപ്പോ ഞാൻ അത് കാണിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് പുറം നമുക്ക് ക്ലീൻ ചെയ്ത് ഇതിന്റെ പൊടിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഇന്റീരിയറും അകത്തും ക്ലീൻ ചെയ്യണം. അത് നമ്മൾ ഡീസൽ ഒഴിച്ചിട്ട് തന്നെ കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഇത് ഒരുപാടുണ്ടല്ലോ. ഇനി വെറുതെ ബോറടിക്കണ്ട. ഞാൻ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാവേ എങ്ങനെ ഉണ്ടാവുമെന്ന്. നമ്മളിത് നമ്മുടെ ഇന്റർകൂളറിന്റെ അകം ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഒരു തവണ ഡീസൽ ഒടിച്ച് ക്ലീൻ ചെയ്തു. അതെനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. നല്ല കാര്യമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഒന്നും നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിത് വണ്ടിക്കാരുന്ന ഇതിന് വേണ്ടി തന്നെ നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടി തന്നെ ഡീസലൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഡീസൽ ഒഴിച്ച് കുത്തി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഇതിനകത്ത് വരുന്ന ഡീസൽ എങ്ങനെയാന്നുള്ളത് നിങ്ങളിത് കണ്ടോളൂ കേട്ടോ. നമ്മുടെ ഇന്റർകൂളറിന്റെ അകത്ത് നിന്ന് വന്ന കളറ് കണ്ടോ. എന്താ ആ ഡീസലിന്റെ കളറും ഇതിന്റെ അകത്തുനിന്ന് വന്ന ഡീസലിന്റെ കളറും കൂടെ നിങ്ങൾ ഒന്ന് നോക്കിക്കേ. ഓ ഗൈസ്, ഇത് എന്തോരം നേരെ ക്ലീൻ ചെയ്തേ വൃത്തിയാവും പോലും അറിയത്തില്ല. അത്യാവശ്യം പുറമെയുള്ള ഓയിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്റീരിയർ നമുക്ക് ഇനി കുറച്ചും കൂടെ ചെയ്യാറുണ്ട്. ഞാൻ ഇനി ഇതാ ഒരു തവണ ഡീസൽ ഒഴിച്ച് നിങ്ങളെ കാണിച്ചു തരാം ഇതിനകത്ത് എന്തോരം കരി വരുന്നുണ്ടെന്നുള്ളത്. അപ്പം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നതാണ് ഇന്റർകൂളർ. അപ്പം നമ്മൾ ഓർത്തോണ്ടിരുന്നത് എയർ അല്ലേ പോകുന്നുള്ളൂ അങ്ങനെ. ഇപ്പൊ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താണെന്നാണ് ഓർത്തോണ്ടത്. പക്ഷെ ഇപ്പൊ ഇത് കണ്ടപ്പോഴാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താ നമുക്ക് മനസ്സിലായത്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരിയെല്ലാം നമ്മുടെ എഞ്ചിനകത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്രയും കുറച്ച് കരിയേ നമ്മുടെ എഞ്ചിനകത്തേക്ക് പോകത്തുള്ളൂ. അപ്പൊ അതെ ആ ഡീസൽ ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ ഇനി ഇതിനകത്ത് നിന്ന് എന്തോരം കരി വരും എന്നുള്ളത്. കുറച്ച് വിഷയം പിടിക്കാം. ഇതിനകത്തുനിന്ന് വരുന്ന ഡീസലിന്റെ കളർ എങ്ങനെയാന്നുള്ളത് ഒന്ന് കണ്ടോ കേട്ടോ. ഇപ്പൊ നമ്മള് മൂന്നാമത്തെ തവണയാണ് ക്ലീൻ ചെയ്തത്. എന്നിട്ടും അതിനകത്ത് കരിയുണ്ട്. ഇനി ബാക്കിയും കൂടെ ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം, അല്ലെങ്കിൽ എന്റെ ഫോണിലും എല്ലാം ഫുള്ള് ഡീസലാവും. അപ്പൊ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞേ കാണിക്കാവേ. അപ്പം അത്യാവശ്യം നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു നമ്മുടെ പ്രഷർ വാഷറിന്റെ സംഭാവന ഈ സാധനം നമ്മൾ ഒന്ന് നേരെയാക്കണം. പക്ഷേ ഇതാദ്യം നമ്മളൊരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നിയായിരുന്നു. പക്ഷെ ഇത് ചെയ്യുമ്പം കുറച്ച് പാടാട്ടോ. നല്ല ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കട്ടാവും ചാൻസ് ഉണ്ട്. പയ്യെ അതുകൊണ്ട് നോക്കി ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മിക്കവാറും ഇന്ന് മുഴുവൻ ഇതും കൊണ്ട് ഇവിടെ ഇരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇത് അത്യാവശ്യം നല്ല പാടാട്ടോ ചെയ്യാൻ. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് പയ്യെ ഇരുന്നാൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കട്ടായി കഴിഞ്ഞാൽ
സംസാരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോകും. ഓക്കെ, അപ്പം ഇത് ഞാൻ പയ്യിരുന്ന് ചെയ്തോളാം. ഇനി ഇതും കൂടെ കാണിച്ച് ഞാൻ ലാഗാക്കുന്നില്ല. അപ്പം ഇന്റർകൂളറിൻ്റെ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ നമ്മുടെ ACD ആണെങ്കിലും റേഡിയേറ്ററിൻ്റെ ഒക്കെ ആണെങ്കിലും എല്ലാം ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പം ഇനി ഇത് പണിയാനുണ്ട്. പിന്നെ നമ്മുടെ ഓസെല്ലാം, നമ്മുടെ ഓസുകളും റിങ്ങും എല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യത്തെ കളർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടതല്ലായിരുന്നോ? അതാ, അപ്പം അതെല്ലാം നമ്മൾ കഴുകി ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതൊക്കെ തിരിച്ച് ഫിക്സ് ചെയ്യണം. ഇതാ ഈ ക്യാപ്പിൻ്റെ ഒക്കെ കളറെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ ഡീസൽ വെച്ചാട്ടോ ക്ലീൻ ചെയ്തത്. ഇതെല്ലാം പഴയ കളറിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാം നല്ല കരി പിടിച്ചല്ലായിരുന്നു, കറുത്തല്ലായിരുന്നു ഇരുത്തെ. അപ്പം അതെല്ലാം നമ്മൾ ഡീസൽ വെച്ച് ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഉള്ള പണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്റർകൂളർ സെറ്റ് ചെയ്യണം. അതിൻ്റെ ആ മട ചുളുങ്ങിപ്പോയതൊക്കെ ഒന്ന് നിവർത്തിയെടുത്തിട്ട് ഇനി എല്ലാം നമുക്ക് തിരിച്ച് കയറ്റി വെച്ചാൽ മതി. എല്ലാം കൂടെ നിങ്ങളെ വെറുതെ കാണിച്ച് എന്തിനാ പോരടിപ്പിക്കുന്നതെന്ന് അർത്ഥമുണ്ട്. ഞാൻ ഓസ് വെച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. ഓസ് വെക്കുന്നത് നമുക്കൊന്നും അറിയാനില്ല. നമ്മൾ ഊരെടുത്തതുപോലെ തന്നെ നമുക്കങ്ങ് വെച്ചാൽ മതി. അപ്പം തെയ്യ നമ്മൾ അത് വെച്ചു. ഇനി അടുത്ത് നമുക്ക് ഇന്റർകൂളർ എടുത്ത് വെക്കണം. കൂളർ അധികം ഒന്നും ശരിയാക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി ഈ ഓസും കൂടെ കണക്ട് ചെയ്താൽ നമ്മുടെ ഇന്റർകൂളറിന്റെ പണി കഴിഞ്ഞു. അപ്പം തെയ്യ ഞാൻ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാവേ. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ഇന്റർകൂളർ എടുത്ത് വെച്ചിട്ട് ഇനി നമുക്കിതേ നമ്മുടെ സെൻസർ ഇതാ നമ്മൾ ക്ലീൻ ചെയ്യാൻ നേരം ഊരി വെച്ചില്ലായിരുന്നു. ആ സെൻസറിൻ്റെ കണക്ഷനും കൊടുത്തേക്കാം. ഇത് നമ്മുടെ എയറിൻ്റെ എന്തെങ്കിലും സെൻസർ ആയിരിക്കും കേട്ടോ. എന്താന്ന് എനിക്കും കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഊരിയെടുത്തത് നമുക്ക് തിരിച്ചതുപോലെ തന്നെ വെച്ചേക്കാം. അപ്പം അത് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ കണക്ഷൻ ആദ്യം നമ്മൾ ഊരി വിട്ടില്ലായിരുന്നു. ഒരു ക്ലിപ്പ് അത് കൊടുക്കണം കേട്ടോ. അതാ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. അത് ഇങ്ങനെ ഈ അടിയിൽ കൂടെ തന്നെ എടുത്തിട്ട് നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ മറ്റേ ഇതിന്റെ കവറ് കിടന്ന് അടിച്ചിട്ട് ഇവിടുത്തെ ഈ സ്മൂത്ത് ആയി പോയി ആ ടെക്സ്ചർ പോയിട്ട് അന്നേരം നമുക്ക് ആ ഓയിൽ പറ്റിയിരുന്നോണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ലായിരുന്നല്ലോ. ഇപ്പൊ നോക്കിക്കേതാ ഇത് കണ്ടു, ആ ടെക്സ്ചർ ഇങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നതാണ്. അത് ആ കിടന്ന് വൈബ്രേറ്റ് ചെയ്ത് ഇത്തേൽ അടിച്ചടിച്ച് അതിന്റെ ടെക്സ്ചർ പോയതാട്ടോ. അപ്പൊ നമ്മൾ ഇപ്പോഴെങ്കിലും ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഓസ് പൊട്ടി നമുക്ക് ഓസ് മാറ്റേണ്ടി വന്നേനെ. അപ്പം എന്താണെങ്കിലും നമുക്ക് അപ്പം അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. ഇതായാലും നമ്മൾ ആദ്യം ഊരിയെടുത്ത നട്ടും ബോൾട്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് നമുക്കിടണം. ഞാൻ അപ്പം നട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മുടെ നട്ട് ടൈറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നൈറ്റ് നമ്മൾ ടൈറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഊരിയെടുത്ത എല്ലാം നമ്മൾ തിരിച്ചു വെച്ചത് ആ റിങ്സ് എല്ലാം നമ്മൾ
ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹോസ് എല്ലാം നമ്മൾ തിരിച്ചു വെച്ചു. ഇനി അത്യാവശ്യം ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് നമ്മളിനി നമുക്ക് ടർബോ ക്ലീൻ ചെയ്യാനുണ്ട്. ടർബോ നമ്മൾ ഉടനെ ചെയ്യുന്നില്ല കേട്ടോ, പയ്യെ ചെയ്യുന്നുള്ളൂ. ചെയ്യണം, എന്തായാലും ചെയ്യണം, ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മൾ പിന്നത്തേക്ക് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കവർ തിരിച്ചു വെക്കണം. കവർ നമ്മൾ ഇന്നലെ ഊരി, നമ്മളിതിൻ്റെ ത്രെഡ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി, ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കവർ ഇന്നലെ ഊരി വെച്ചേക്കുന്നതാണ്. അപ്പോൾ കവർ എടുത്ത് നമുക്ക് തിരിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇനി കവറും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പണി കഴിഞ്ഞു. എൻ്റെ ബാറ്ററി, ഫോണിൻ്റെ ബാറ്ററി ഏകദേശം തീരാറായി. ഇപ്പോൾ തന്നെ ഫോൺ ഓഫ് ആവും, അതുകൊണ്ട് വയ്ക്കാൻ കവർ വെക്കുന്ന ചെയ്യാൻ കാണിക്കത്തില്ല കേട്ടോ. ഒന്നുമില്ല, നമുക്കിതാ ഈ ഇതിലേക്ക്, ത്രെഡിലേക്ക് നമ്മുടെ കവർ എടുത്ത് വെച്ചിട്ട് ആ സ്ക്രൂ, അതിൻ്റെ നട്ട് ഈ ത്രെഡിലേക്ക് ടൈറ്റ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അപ്പം കവറും നട്ടൊക്കെ ഇരിക്കുന്നത് താഴെ കേട്ടോ. ഞാൻ ആദ്യം എൻ്റെ മണ്ടയ്ക്ക് ഒന്ന് താഴെ ഇറങ്ങട്ടെ. കവറിങ് കവറും നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു, അത് നിങ്ങൾ കാണിച്ച് തന്നിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ കാണിക്കാം കേട്ടോ. ഓയിൽ നോക്കാനൊക്കെ ആണെങ്കിലും ഞാൻ എന്തെയ്യാ, ഹിത്തയിലൊക്കെ ചോട്ടി കയറി ഇരിക്കുന്നതൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കവർ ക്ലീൻ ചെയ്തത് നിങ്ങൾ കണ്ടില്ലായിരുന്നല്ലോ. അപ്പം നമ്മൾ കവർ ഇങ്ങനെ അയച്ചെടുത്ത കവർ ദേ നമ്മൾ ആ കൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ഭദ്രമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ നട്ട് നാലും കൂടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സെക്ഷൻ പണി കഴിഞ്ഞു. ആ പിന്നെ അടുത്ത് നമുക്കിനി ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇന്നലെ വാങ്ങിച്ച മൈക്ക് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമേ യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ, ഞാൻ ആ മൈക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോക്കിയിട്ട് എങ്ങനെയാന്നുള്ളത് പറയാന്നുള്ളത്. നമുക്ക് ഐഫോണിലും അത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അത് നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്ത് പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട്, പിന്നെ റേഡിയേറ്ററിൻ്റെ അതൊക്കെ മാറ്റാൻ കുറച്ച് പണികൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, രാജക്കാട്. അപ്പോൾ നമുക്ക് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടം വരുന്നുണ്ട്. നാട്ടിൽ പോകുമ്പോൾ നമുക്ക് വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പം നല്ല ഓട്ടം വരുന്നുണ്ട്, എന്താണെങ്കിലും നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്തിട്ടേ പോകത്തുള്ളൂ നമ്മൾ. പിന്നെ എന്താ പറയുക, അപ്പം നമ്മൾ ഒരു പണി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകേണ്ടി വരുന്നുണ്ട്, പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണെങ്കിലും വണ്ടി എടുക്കണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഒന്നും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ സ്വന്തം വണ്ടി നമ്മുടെ സ്വന്തം ആവശ്യത്തിൽ ഉപയോഗിക്കുന്നു, നമ്മുടെ പണികളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നു, വണ്ടിക്കും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല, ആ ഒരു നിലയ്ക്കാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്കിനി ഓയിൽ ചേഞ്ച് അത്യാവശ്യമായിട്ട് ചെയ്യണം. അപ്പം അടുത്ത പണി വയ്ക്കാറ് നമ്മൾ ഓയിൽ ചേഞ്ച് തന്നെയായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം.